بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. الفائزين برضا الله ما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹബ്ബീങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹലായ ഫള്ളിലുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ചേർക്കട്ടെ. നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ രോഗങ്ങൾക്കും ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങൾ വിഷമങ്ങൾ എല്ലാറ്റിനും അള്ളാഹു സമാധാനവും സലാമത്തും ശിഫാവും നൽകട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിലൂടെ ഒരുപാട് മുറാദുകൾ പറഞ്ഞവരെല്ലാവരുടെ മുറാദും അള്ളാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗീയ ആനന്ദമുള്ള ബർസഖ് ജീവിതം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ഖുർആനിൻ്റെ 114 അധ്യായങ്ങളിൽ ഏറ്റവും അത്ഭുതം നിറഞ്ഞൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും അത്ഭുതകരമായ 25 നേട്ടങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ മഹാത്മ്യങ്ങൾ അറിയുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഒന്നാമത്തെ പ്രത്യേകത, സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് കിതാബുകളിൽ ഹദീസുകളിൽ കാണാം, അത് ഉമ്മുൽ ഖുർആനാണ്. ഖുർആനിൻ്റെ ഉമ്മ എന്ന പേരിലാണ് സൂറത്തുൽ ഫാത്തിഹയെ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തേത്, സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മറ്റു കിതാബുകളിലൊന്നും, തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും ഒന്നും കാണാത്ത വേറിട്ടൊരു അധ്യായമാണ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന അധ്യായം. മൂന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, വിശ്വാസിനികൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. ഒരു ദിവസം തന്നെ നിർബന്ധമായി ഫർളായി 17 പാരായണം ചെയ്യേണ്ടി വരുന്ന സൂറത്ത് കൂടെയാണ് ഇത്, സൂറത്തുൽ ഫാത്തിഹ. അത് മറ്റു സൂറത്തുകൾക്കില്ലാത്ത പ്രത്യേകതയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, സൂറത്തുൽ ഫാത്തിഹ മറ്റു സൂറത്തുകളെ പോലെ ഒരു വട്ടമല്ല, രണ്ടു വട്ടം നുസൂലുണ്ട്, അവതരണം ഉണ്ടായിട്ടുണ്ട്, രണ്ടു വട്ടം അവതരിച്ചിട്ടുണ്ട്. സബ്അുൽ മസാനി എന്നാണ് ആ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ 7 ആയത്തുകൾ. എത്ര പ്രാവശ്യം? 2 സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചത് എന്ന പ്രത്യേകത സൂറത്തുൽ ഫാത്തിഹയുടെ അത്ഭുതകരമായ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്, പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചത് പരിശുദ്ധമായ വെള്ളിയാഴ്ചയിലാണ് എന്നൊരു പ്രത്യേകത കൂടെ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആറാമത് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, ആ സൂറത്തുൽ ഫാത്തിഹ അവതരിക്കുമ്പോൾ 70,000 മലക്കുകളുടെ അകമ്പടയോടാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചത്. അത് ഖുർആനിൻ്റെ മറ്റ് സൂറത്തുകൾക്കില്ലാത്ത ഒരു ഏറ്റവും അത്ഭുതകരമായ പ്രത്യേകതയാണ്. 70,000 മലക്കുകളുടെ പ്രസൻസോട് അവതരിച്ചു സൂറത്തുൽ ഫാത്തിഹ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവർ, 7 സൂറത്തുൽ ഫാത്തിഹയുടെ സംഭവ ബഹുലമായ പ്രത്യേകത എന്ന് പറയുന്നത്, ബാഹ്യമായ 1,000 ഫലങ്ങൾ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്, ആന്തരികമായ 1,000 ഫലങ്ങൾ സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. അപ്പോൾ 2,000 ഫലങ്ങൾ കിട്ടുന്ന ഏറ്റവും അമൂല്യമായ പുണ്യമായ സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 8 സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, 30 പേരുകളാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക്. മറ്റു സൂറത്തുകൾക്കൊന്നും അങ്ങനെ പേരുകൾ കാണുന്നില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകൾ എണ്ണി നോക്കിയാൽ 30 അത്ഭുതകരമായ, ഓരോ പേരിനും ഓരോ പ്രത്യേകതയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ പ്രത്യേകതകൾ വെച്ചുകൊണ്ടാണ് ആ പേരുകൾ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് തഫ്സീറിന്റെ കിതാബിലൊക്കെ കാണാം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 9 പ്രത്യേകത, ഒരു വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഒരു ഖത്തും ഓതിയ കൂലിയാണ്. സൂറത്തുൽ ഇഖ്ലാസ് എത്ര പുണ്യമുള്ള സൂറത്താണ്! സൂറത്തു തൗഹീദാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് 3 ഓതിയാലേ വിശുദ്ധമായ ഖുർആനിൻ്റെ ഖത്തുമിൻ്റെ മഹത്വത്തിലേക്ക് വളരുന്നത്. ഖുർആൻ മുഴുവൻ ഓതിയ സമാനമായൊരു പ്രതിഫലത്തിലേക്ക് വരുന്നത് സൂറത്തുൽ ഇഖ്ലാസ് 3 പാരായണം ചെയ്യണം. എന്നാൽ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ 1 പാരായണം ചെയ്യുമ്പോഴേക്ക് ഖുർആൻ മുഴുവനായി ഓതി തീർക്കുന്ന മഹത്വത്തിലേക്ക് വളർന്നു വരുന്നുണ്ട് എന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ 9 പറയാൻ പറ്റുന്ന പ്രത്യേകതയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ 10 പ്രത്യേകത, 7 ആയത്തുള്ള സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് ഒരാൾ പതിവാക്കിയാൽ അയാൾക്ക് നരകത്തിന്റെ 7 കവാടങ്ങൾ അയാളുടെ മുന്നിൽ കൊട്ടിയടക്കപ്പെടുമെന്നാണ്. നരകത്തിന്റെ 7 കവാടങ്ങൾ അയാളെ തൊട്ട് അള്ളാഹു അടച്ചു കളയും എന്ന് 10 പ്രത്യേകതയാണ്. 11 സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ കൊണ്ട് അള്ളാഹു അലങ്കരിച്ചിരിക്കുന്ന സ്വർഗം അവന് വേണ്ടി അള്ളാഹു തുറന്നു കൊടുക്കും. സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതാല അവന് പകരം കൊടുക്കും ആത്മാർത്ഥമായി സൂറത്തുൽ ഫാത്തിഹ പതിവാക്കിയാൽ.
അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പന്ത്രണ്ടാമത്തെ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത ശിഫാഉം മിൻ കുല്ലി ദാ ഇല്ലസ്സും എന്ന ഹദീസിൽ കാണാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരാൾക്കത് അറിയാമെങ്കിൽ അത് ശിഫാ രോഗശമനമാണ്. മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങളും രോഗമാണെന്ന് എന്തിനൊക്കെ പറയാൻ പറ്റും? ഇപ്പം നമ്മൾ രോഗമായിട്ട് എന്തിനൊക്കെ കാണുന്നു? ചെറുതു മുതൽ തലവേദന മുതൽ വലിയ ക്യാൻസർ വരെ, അല്ലേ? നമ്മൾ രോഗമായി കാണുന്ന ഏത് രോഗങ്ങൾക്കും മിൻ കുല്ലിത എന്ന ഒന്നിനെയും വിസ്തൃതി ചെയ്തിട്ടില്ല, ഒഴിവാക്കാതെയാണ് പറയുന്നത്. എല്ലാ രോഗങ്ങൾക്കും ഇല്ലസാം, ഒരു രോഗത്തിനെ ഫാത്തിഹ ഫലപ്പെടാതിരിക്കുള്ളൂ. അതേതാ? അത് മരണമാണ്. മരണമാണെങ്കിൽ മരണം സംഭവിക്കും. അല്ലാത്ത എ ടു സെഡ് മുഴുവൻ രോഗങ്ങൾക്കും ഫാത്തിഹ കൊണ്ട് ശിഫയുണ്ട്. അത് ഫാത്തിഹയുടെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 13-ാമത്തെ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, മാരകമായ വിഷങ്ങളിൽ നിന്നും, എന്തെങ്കിലും വിഷം നമുക്ക് തട്ടി, അത് കുറച്ച് ഗൗരവമുള്ള വിഷയമായിക്കോട്ടെ, സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ അതിന് ഇജാസത്തുള്ള അസറുള്ള ആളുകൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഓതി മന്ത്രിച്ചാൽ ഉടൻ തന്നെ വിഷത്തിൻ്റെ പ്രയാസങ്ങൾ, എത്രയോ അനുഭവ കഥകൾ, എത്രയോ സംഭവങങ്ങൾ പ്രിയപ്പെട്ടവരുണ്ട്. ഹദീസിൻ്റെ കിതാബുകളിൽ പോലും കാണാമല്ലോ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പോലും കാണാം, സ്വഹാബി വര്യന്മാർ വിഷം ഏറ്റിട്ട് തളന്ന് മരണത്തോട് മല്ലടിച്ചെന്ന് പറഞ്ഞാൽ മരണതുല്യമായി ഒരനക്കവും ഇല്ലാതെ ചലനമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യനെ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ച സംഭവം സൂറത്തുൽ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ മന്ത്രിച്ചത് ശിഫയായ സംഭവം ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വിഷം തീണ്ടിയിട്ടുള്ള പ്രയാസത്തെ തൊട്ട് സൂറത്തുൽ ഫാത്തിഹയോട് മന്ത്രിച്ചാൽ വലിയ ശമനമുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹയുടെ 14-ാമത്തെ പ്രത്യേകത, ഒരു രോഗിയായ മനുഷ്യൻ, രോഗം എന്തുമായിക്കോട്ടെ, രോഗിയായ മനുഷ്യൻ്റെ അടുത്ത് 41 വട്ടം ബസ്മലത്തോടുകൂടെ, മഅൽ ബസ്മലാനാഥിൻ്റെ ചേർത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടക്കമുള്ള സുന്ദരമായ വചനങ്ങൾ കൊണ്ട് കൃത്യമായി പാരായണം ചെയ്ത് പ്രിയപ്പെട്ടവരെ നല്ല യക്കീനോടുകൂടെ ആ രോഗിയെ ഇസ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചാൽ 41 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതുക, 41 വട്ടം എന്നിട്ട് ഇസ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ആ രോഗിയെ, ആ രോഗം അത്ഭുതകരമായി ശിഫയാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്ര പവറുള്ളതാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 15-ാമത് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, നമ്മുടെ ശരീരത്ത് മുറിവുകൾ ബാധിച്ചാൽ, മുറിവുകൾ ബാധിച്ചു, മുറിവിൻ്റെ പ്രയാസം, വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, മുറിവുകൾ വന്നതിൻ്റെ പേരിൽ പ്രയാസം ഉണ്ടാവും, ആ മുറിവുകളിൽ നമുക്ക് നല്ലൊരു സിദ്ധൌഷധം ഉണ്ട്. എന്താ? ഒരു നല്ല കോട്ടൺ എടുക്കുക, നല്ല പഞ്ഞി, വൃത്തിയുള്ള പഞ്ഞി എടുക്കുക, എന്നിട്ട് അതിലേക്ക് 7 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതുക. 7 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് പ്രിയപ്പെട്ടവർ ഉമിനിയോട് കൂടെ ആ പഞ്ഞിയിലേക്ക് ഓതുക. ഇസ്ഫി എന്ന് പറഞ്ഞ് ഓതുമ്പോൾ ഉമിനീർ കലർന്നിട്ടുള്ള ആ ഒരു നനവോടുകൂടെ ഓതുക. എന്നിട്ട് ഉമിനീർ ഫാത്തിഹ ഓതി മന്ത്രിച്ച് ഉമിനീരിൻ്റെ ഭാഗം ആ കോട്ടൻ നമ്മുടെ പഞ്ഞി എന്ത് ചെയ്യുക, നമ്മുടെ മുറിവിൻ്റെ ഭാഗത്ത് വെച്ചാൽ അത്ഭുതകരമായ ശിഫാ ഫാത്തിഹ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ടുണ്ടാകും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സൂറത്തുൽ ഫാത്തിഹയുടെ 15-ാമത്തെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ 16-ാമത്തെ പ്രത്യേകത, നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിലാഷങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പല ദിക്കുറും സ്വലാത്തും ചൊല്ലിയിട്ട് നേടിയെടുക്കാൻ പറ്റാതെ പലതും എന്താ പറയുക, പെൻഡിങ് ആയി കിടക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ, എന്താവശ്യമാണ് നമുക്കുള്ളത്, ആ ആവശ്യങ്ങൾ 313 മഹാന്മാരായ അസ്ഹാബുൽ ബദരികളുടെ എണ്ണത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഒരാൾ പാരായണം ചെയ്താൽ, ബിസ്മിക്ക് ഓതി നല്ല ശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടെ അത് പാരായണം ചെയ്താൽ 313 എണ്ണം പൂർത്തീകരിക്കുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എത്ര വലിയ ആവശ്യമാണെങ്കിലും അത് വീട്ടി നൽകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സഹായമുണ്ടാകും എന്ന് മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര പവറാണ് നമ്മുടെ ആവശ്യങ്ങൾ വീട്ടിയെടുക്കാൻ. അതേപോലെ തന്നെ 17-ാമത് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു വെറൈറ്റി പ്രത്യേകത എന്നു ചോദിച്ചാൽ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, അതിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു, ഇശാ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ, ഇശാ നിസ്കരിക്കുന്നതിനിടയിലായി പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ 40 വട്ടം പാരായണം ചെയ്താൽ, ഇപ്പോൾ നമ്മൾ 313 ഒരു അദദിൻ്റെ എണ്ണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്, ഇനി നമുക്കൊരാവശ്യമുണ്ട്, 313 എണ്ണാൻ നമുക്ക് സൗകര്യപ്പെട്ടില്ല, അത് ചൊല്ലാൻ സൗകര്യപ്പെട്ടില്ല, അടുത്തൊരു ഓപ്ഷനാണ് ഏത് ഹാജത്തും ആവശ്യങ്ങളും നേടിയെടുക്കാൻ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റും. മഗ്രിബ് നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരം, മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ
ഒരു 40 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്താൽ എത്ര വലിയ ആവശ്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്ന് കിതാബുകളിൽ കാണാം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 18-ാമത് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് ഓർമ്മശക്തി കിട്ടുന്നില്ല, അവർ ബൈഹാട്ടാക്കിയിട്ട് അവർക്ക് എന്താ പറയുക, മനഃപ്പാഠം പഠിക്കാൻ പറ്റുന്നില്ല, മെമ്മറി പവർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു പല രക്ഷിതാക്കൾക്കും പല പ്രശ്നങ്ങളുണ്ട്, പലരും കമൻറ്റിലൂടെ പറയാറുണ്ട്. അതിന് ഏറ്റവും വലിയ സിദ്ധവശതമാണ് ഏത്? പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ പ്രിയപ്പെട്ടവരെ 7 ദിവസം 70 തവണ വീതം പാരായണം ചെയ്യുക, എന്നിട്ട് ശുദ്ധമായ വെള്ളത്തിലേക്ക് ഊതുക, കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ ഊതുക, എന്നിട്ട് 7 ദിവസം പൂർത്തീകരിക്കുക. 70 വട്ടം വീതം ഓരോ ദിവസവും ഓതി 7-ാമത്തെ ദിവസം അതങ്ങോട്ട് പൂർത്തീകരിച്ച് ഓതിയിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക ആ കുട്ടിക്ക്. അതേപോലെ തന്നെ കുട്ടിയെയും പറ്റുമെങ്കിലും മന്ത്രിക്കുക. അത് ആ കുട്ടിക്ക് നല്ല ബുദ്ധികൂർമ്മത, നല്ല മെമ്മറി പവർ ഉണ്ടാകും, പഠിക്കാനൊക്കെ നല്ല ബുദ്ധിശക്തി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വളർന്നു വരും, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 19-ാമത്തെ പ്രത്യേകത, നമുക്കൊരു സ്ഥലത്ത് വേദന, അത് മാറുന്നില്ല വേദന, പലതും നമ്മൾ ചെയ്തു നോക്കി, പല പൊടിക്കുകയും ചെയ്തു നോക്കി, വേദനയിൽ ശമനമൊന്നും കിട്ടുന്നില്ല എന്നാൽ ആ ഭാഗത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ കൈവെക്കുക, ആ ഭാഗത്ത് കൈവെക്കുക, എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം ഓതുക, 7 വട്ടം പാരായണം ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് ഇസ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കാം, കൈ നമ്മുടെ കൈ വലത് കൈ ആ ഭാഗത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കരങ്ങൾ ആ വേദനയുള്ള ഭാഗത്ത് വെക്കുക, 7 വട്ടം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. ആ വേദന നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം തുടരാവുന്നതാണ്, വേദന പെട്ടെന്ന് ഫാത്തിഹ സൂറത്തിൻ്റെ വലിയ അത്ഭുതകരമായ അവസ്ഥ കൊണ്ട് അതിൽ മാറ്റമുണ്ടാകും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 20-ാമത് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, അത്താഴ നേരത്ത്, സഹറിൻ്റെ നേരം, നമ്മൾ ഇടത്താഴും അത്താഴും കുടിക്കുമല്ലോ നോമ്പ് കുടിക്കാൻ വേണ്ടി, ആ ഒരു നേരം സുബഹി നിസ്കാരത്തിന്, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അത്താഴത്തിൻ്റെ സമയത്ത് പ്രിയപ്പെട്ടവരെ എണീറ്റിട്ട് 41 വട്ടം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്താൽ പ്രയാസകരമായി കിടക്കുന്ന ഏത് കാര്യങ്ങളും എളുപ്പം സാധിച്ചെടുക്കാൻ പറ്റും. കുറച്ച് ഒരു വിഷയമുണ്ട് നമ്മുടെ മുന്നിൽ, ഒരു കാര്യം നടന്നു കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരു ജോബ് ശരിയായി കിട്ടാനുണ്ട്, കുറച്ച് കെട്ടിക്കൊടുക്കാണ് അതിൻ്റെ പേപ്പേഴ്സ് ശരിയാകാനും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം അതിൻ്റെ പാസ്പോർട്ട് ശരിയാകാനും, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, ഒരു ബിസിനസ് തുടങ്ങണം, കുറച്ചതിൻ്റെ എന്താ ഗവൺമെൻറ് തലത്തിലുള്ള പേപ്പറൊക്കെ റെഡിയാകാനുണ്ട്, ഒന്നും ശരിയായിട്ടില്ല, ആകെ ഒരു കെട്ടിക്കൊടുക്കു പോലെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ആ ഒരു പ്രയാസകരമായി കിടക്കുന്ന ഏതൊരു വിഷയവും, ഏതൊരു വിഷയം, നമ്മളൊരു കോഴ്സ് ചെയ്യാൻ പോവാ, കുറച്ച് പ്രയാസമുള്ള വിഷയമാണ്, കുറച്ച് ടഫാണ് എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, സഹറിൻ്റെ അത്താഴ നേരത്തെ എണീക്കുക, പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ 41 വട്ടം പാരായണം ചെയ്യുക, എന്നിട്ട് ദ്വാരക്ക, ആ കാര്യം സഹലാകും, എളുപ്പമാകും. അത് ഫാത്തിഹ സൂറത്തിൻ്റെ മഹാത്ഭുതമാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവർ, 21-ാമത് സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത്, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഡോക്ടർമാർ തൽക്കാലം കഴിയൊടിഞ്ഞ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കൊണ്ട് മാക്സിമം ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, ഇനി പ്രത്യേകിച്ച് എവിടെ കൊണ്ടുപോയാലും ഇതൊക്കെ തന്നെയുള്ളൂ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ കൈയൊഴിയുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയിട്ടുള്ള രോഗികളുടെ മുന്നിൽ പ്രിയപ്പെട്ടവർ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. വലിയ സന്തോഷവും വേദനയുടെയും പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയും ശമനം അവർക്ക് കിട്ടുന്നതായും ഒക്കെ കാണാൻ പറ്റും. എന്താ ചെയ്യേണ്ടത് സുബഹി നിസ്കാരത്തിൻ്റെ സുന്നതിസ്കാരം കഴിഞ്ഞു ഫറള് നിസ്കരിക്കുന്നതിനിടയിൽ സൂറത്തുൽ ഫാത്തിഹ 41 വട്ടം പാരായണം ചെയ്യുക, എന്നിട്ട് ദ്വാരക്ക. അത് നമുക്ക് വേണ്ടി സ്വന്തമാകാം, കുടുംബത്തിൽപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാകാം, ആർക്കും ആകാം, പടച്ചവനെ പ്രയാസം മാറ്റി കൊടുക്കണേന്ന് പറഞ്ഞ് 41 വട്ടം സുബഹി നിസ്കാരത്തിൻ്റെയും സുബഹിയുടെ സുന്നത്തിൻ്റെയും ഇടയിൽ പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ മാറ്റങ്ങളുണ്ടാകും. അത് നമ്മളെക്കൊണ്ട് കഴിയുമെങ്കിൽ വേണി തുടർത്താവുന്നതാണ്. ഒരു ദിവസം, ഏറ്റവും മിനിമം ഒരു ദിവസമെങ്കിലും ചെയ്താൽ അതിൻ്റെ ഫലം കാണാൻ പറ്റും. അത് സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവർ, 22-ാമത് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, നമുക്ക് വല്ലാത്തൊരു ക്ഷീണം എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ക്ഷീണം ബാധിച്ചിട്ടുണ്ട്, ഒരു അസ്വസ്ഥതയുണ്ട്, അതേപോലെ തന്നെ കിതപ്പ് കൂടുതൽ, പലപ്പോഴും അങ്ങനെ ഉണ്ടാവും, ഹാർട്ട് ബീറ്റ് കിതപ്പ് ഇങ്ങനെ കൂടി വരിക, അതേപോലെ തന്നെ എന്താ പറയുക, ശാരീരികമായി ഒരുപാട് ദാഹം, പെട്ടെന്ന് ദാഹം തോന്നുക, അങ്ങനെ ഒരു ഒരു മറ്റൊരാളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രത്യേകമായ ക്ഷീണവും തള്ളച്ചയും നമ്മുടെ ശരീരത്തെ ബാധിച്ചാൽ സൂറത്തുൽ ഫാത്തിഹ അത് ഏറ്റവും വലിയ അത്ഭുതകരമായ ശമനം കിട്ടുന്നൊരു മെഡിസിനായി നമുക്ക് ഉപയോഗിക്കാം. എന്താ ചെയ്യേണ്ടത്? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്, അതിൻ്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യാം, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ഒറ്റ വട്ടം ഓതാ, അല്ലെങ്കിൽ 3 വട്ടം ഓതാ, 5 വട്ടം ഓതാ, 7 വട്ടം ഓതാ, 11 വട്ടം ഓതാ, നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഒറ്റ എണ്ണം നമ്മൾ പിടിക്കുക, എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതാ, എന്നിട്ട് കയ്യിലേക്ക് ഉമിനീരോടുകൂടെ ഇസ്ഫി എന്ന് പറഞ്ഞിട്ട് മന്ത്രിക്കുക കയ്യിലേക്ക്, എന്നിട്ട് ആ കൈ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഖവും നമ്മുടെ വയറും നമ്മുടെ ഉദരവും നന്നായിട്ട് അങ്ങോട്ട് തടവിക്കൊടുത്താൽ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ ക്ഷീണം, തളർച്ച,
അമിതമായ ദാഹം, കിതപ്പ് പ്രയാസങ്ങളിൽ നിന്നും വലിയ കാവലുണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ 23-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏത് കാര്യവും അതിൻ്റെ തുടക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാരംഭ സൂറത്ത് എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഏതൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധമായ ഖുർആനിന്റെ തുടക്കത്തിൽ പോലും എന്താണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. നമ്മുടെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്ന എന്താ? സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പോൾ പ്രാരംഭത്തിന്, തുടക്കത്തിന് ഏറ്റവും പെർഫെക്റ്റാണ്. ഒരു കാര്യം തുടങ്ങാൻ പോവുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക, ഒരു സ്റ്റഡി തുടങ്ങാൻ പോവുക, ഒരു കാര്യം പഠിക്കാൻ പോവുക, ഒരു കാര്യം ചെയ്യാൻ പോവുക, ഒരു വർക്കൗട്ട് ചെയ്യാൻ പോവുക, ഒരു ജോലി ചെയ്യാൻ പോവുക, ഒരു കാര്യം നമ്മൾ തുടങ്ങാൻ പോവുക, സൂറത്തുൽ ഫാത്തിഹ ഓതിട്ട് തുടങ്ങിയാൽ ആ കാര്യത്തിൽ ഭയങ്കരമാണ് ബർക്കത്തുണ്ടാവും. അത് ശൈത്താൻ ഇടപെട്ടിട്ട് അത് പൂർത്തീകരിക്കാൻ പല കാര്യങ്ങൾ എങ്ങനെയാണോ, നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് തുടങ്ങും, അതിൻ്റെ എൻഡിൽ, ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കാൻ പറ്റില്ല, അതിൽ ശൈത്താൻ ഇടപെടും. പിശാജ് ഇടപെട്ടാൽ ഒരു കാര്യം പൂർണ്ണമാവില്ല, ഏതൊരു കാര്യവും. അപ്പോൾ ഫാത്തിഹ കൊണ്ട് തുടങ്ങിയാലോ ആ കാര്യത്തിൽ ബർക്കത്തുണ്ടാവും. ബർക്കത്തുണ്ടാവെന്ന് പറഞ്ഞാൽ ആ കാര്യം വിജയത്തിൽ പൂർത്തീകരിക്കാൻ പറ്റും, ഇടക്ക് മുടങ്ങിപ്പോവില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ 24-ാമത് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, അത് നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പാരായണം ചെയ്യുന്നവരുടെ മാതാപിതാക്കളുടെ ഖബറിൻ്റെ ശിക്ഷ ഉയർന്നു പോവും. നമുക്ക് ഏറ്റവും വലിയ, അവരുടെ ഖബറിലേക്ക് കൊടുത്തയച്ചാൽ കിട്ടുന്നത് ഇരട്ടി മധുരമാണ്, ഇരട്ടി മധുരമാണ്. ഇത് ഞാനങ്ങോട്ട് ഓതിയാൽ മതി സൂറത്തുൽ ഫാത്തിഹ, അപ്പോഴത്തേ അവരുടെ ഖബറിൻ്റെ അദാബ് ഉയരാൻ തുടങ്ങും. ബിസ്മി ചൊല്ലുമ്പോഴേക്ക് ഖബറിൻ്റെ ശിക്ഷ അള്ളാഹു ഉയർത്തിക്കളയും, ആരുടെ? ചൊല്ലുന്നവരുടെ മാതാപിതാക്കളുടെ. അപ്പോൾ ഓതിയിട്ട് ആ ഫാത്തിഹ അങ്ങനെ തന്നെ ഖബറിലേക്കാണ് കൊടുത്തയച്ചാലോ പഠിച്ചോനെ, ഇതിൻ്റെ മിഥിൽ സവാബ് അവർക്കങ്ങോട്ട് കൊടുക്കണേ റബ്ബേ, ഈ ഫാത്തിഹ അങ്ങോട്ട് ഖബറിലേക്ക് കൊടുക്കണേ റബ്ബേ എന്ന് വീട്ടിലിരുന്ന സഹോദരിമാർ, വീട്ടിലിരുന്നും സഹോദരന്മാർക്ക്, ഖബറിൻ്റെ അടുത്ത് വന്നവർക്ക് പല രീതിയിലും ചൊല്ലാവുന്നതാണ്. ചൊല്ലിയിട്ട് അവർക്ക് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം രണ്ടാണ്. അല്ലാതെ തന്നെ നമ്മൾ പാരായണം, നോർമൽ പാരായണം ചെയ്യുമ്പോഴേക്ക് ഖബറിൻ്റെ മാതാപിതാക്കളുടെ അദാബിൽ ഉയർച്ച ഉണ്ടാകും, സലാമത്തുണ്ടാകും. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവയെ, 25-ാമത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും വലിയ മഹത്വം, അത്ഭുതം എന്ന് പറയുന്നത് സാമ്പത്തിക, അത് പതിവാക്കി വന്നാൽ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറും, നല്ല ഐശ്വര്യം ഉണ്ടാകും, ഇല്ലായ്മ മറ്റൊരാളുടെ മുന്നിലേക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സഹായത്തിന് പോകേണ്ടി വരില്ല, പടച്ചോൻ്റെ സഹായമുണ്ടാകും, എല്ലാറ്റിനും ഉണ്ടാകും. കിടക്കാൻ വേണ്ടി വിരിപ്പിരിന്നിട്ട് ഓതിയാൽ രാവിലെ വെളുപ്പിന് നമ്മൾ നേരം വിളക്ക്, സുബഹിക്ക് അല്ലെങ്കിൽ തഹജ്ജുദിന് എണീക്കുന്നവരെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അങ്ങനെ എണ്ണിയാൽ പ്രിയപ്പെട്ടവർ 25,000-ൽ നിൽക്കില്ല, ഒരുപാടൊരുപാട് മഹത്വങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത്ര പവർഫുള്ളാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. അത് ഖുർആനിൻ്റെ ഉമ്മയാണ്, ഖുർആനിൻ്റെ സൂറത്തുകളുടെ മാതാവിൻ്റെ സ്ഥാനത്താണ് വിശുദ്ധമായ ഖുർആനുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കി നമ്മൾ, എത്ര മഹത്വം ഉണ്ടാവും. അപ്പോൾ ഈ ഫലങ്ങൾ മഹാന്മാരായ ഉലമാ അയ്മത്തുകൾ, പ്രത്യേകിച്ച് നമ്മുടെ തഴവസ്താക്ക് പറയുന്നുണ്ടല്ലോ, ഈ ശ്രേഷ്ഠതകളും ഫലങ്ങളുമെല്ലാം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് കിട്ടണമെങ്കിൽ, പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല, പലതിനും മന്ത്രിച്ചിട്ട് 7 മന്ത്രിച്ചു, 70 മന്ത്രിച്ചു, 70,000 മന്ത്രിച്ചു, ഒരു മാറ്റമില്ല. പലപ്പോഴും അങ്ങനെ അനുഭവങ്ങളുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. എന്തുകൊണ്ട്? അത് സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അതിൻ്റെ വലിയ അത്ഭുതങ്ങളും നമ്മുടെ 2022 എക്സ്പയറായി പോയത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പോരായ്മയുള്ള, ശുറൂത്തുകൾ പാലിക്കാത്ത, ആദാബുകൾ പാലിക്കാത്ത, അതിൻ്റെ ഖിറാഅത്തിൻ്റെ തജ്വീദ് അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ ഓതുമ്പോഴാണ് അത് സൂറത്തുൽ ഫാത്തിഹ ആകുന്നത്, എന്തെല്ലാം പിഴവുകളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം തെറ്റുകളാണ് അതിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത്, ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളൊരു സാമട്ടങ്ങോട് ഓതി വരുമ്പോഴാണ് ഇതിൻ്റെ ഫലം കിട്ടാത്തത്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ ഓതണം, തെറ്റില്ലാതെ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്ന 100 നിസ്കരിച്ചാൽ അതിൽ 85% ആളുകളുടെയും നിസ്കാരം തുടക്കത്തിലെ ബാത്തിലായി പോവും. നിസ്കാരത്തിന് ദുനിയാവിലും ആഖിറത്തിലും ഒരു ഫലമില്ലാതെയായി പോവും. എന്തുകൊണ്ട്? സൂറത്തുൽ ഫാത്തിഹയിൽ ശ്രദ്ധിക്കാതെ വരുന്ന പിഴവുകൾ കൊണ്ട്. ചില തെറ്റുകൾ ഗൗരവമുള്ളതാണ്, അപ്പോൾ അതെല്ലാം തിരുത്തിയിട്ട് കൃത്യമായി തെറ്റുകളില്ലാതെ പാരായണം ചെയ്യണം. അതിനെന്താ വേണ്ടത്? ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ നമുക്ക് പറയാം സൂറത്തുൽ ഫാത്തിഹയുടെ പിഴവുകളില്ലാതെ, തെറ്റില്ലാതെ നിസ്കാരമടക്കം സഹിയാകുന്ന രീതിയിൽ, നിസ്കാരത്തിൽ തെറ്റുകളിൽ വരാത്ത രീതിയിൽ സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ പാരായണം ചെയ്യാം എന്ന വിഷയം ഇൻഷാല്ലാ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റുകൂടാതെ സൂറത്തുൽ ഫാത്തിഹ മുടങ്ങാതെ പാരായണം ചെയ്യാനും ആ സൂറത്തുൽ ഫാത്തിഹയുടെ വറക്കത്തുകൊണ്ട് വിജയിക്കാനും നമുക്കൊക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ. ഒരുപാട് പേര് കമൻറ്റിലൂടെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാ മുറാദുകളും സൂറത്തുൽ ഫാത്തിഹയുടെ വറക്കത്തുകൊണ്ട് വെള്ളിയാഴ്ച അള്ളാഹു അവതരിപ്പിച്ച, 2 അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ വറക്കത്തുകൊണ്ട് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റട്ടെ, നിറവേറ്റി തരട്ടെ. എല്ലാവരുടെ രോഗങ്ങൾ പറഞ്ഞവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകട്ടെ. മാനസിക, സാമ്പത്തിക,
എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ എല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാവരും ദുആയിൽ പ്രത്യേകം ഓർക്കുകയും ചേർക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ്. നിങ്ങളുടെ ദുആ മനസ്സ് നിറഞ്ഞ പ്രതീക്ഷയിലാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പ്രവർത്തകർ, അവരുടെ കുടുംബം എല്ലാം ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നല്ല സുന്ദരമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിനും നമ്മൾ കണ്ണുകൾക്കും സന്തോഷകരമാകുന്ന രീതിയിൽ ക്ലാസ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അവരുടെ കുടുംബം, അധ്വാനമുണ്ട്, കഠിനാധ്വാനമുണ്ട്. അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന, കേൾക്കുന്ന, കാണുന്ന, നമ്മൾ പങ്കെടുക്കുന്ന ഓരോ ഇൽമിൻ്റെ, ഉലൂമിൻ്റെ ഓരോ ഹർഫിൻ്റെയും പ്രതിഫലം അള്ളാഹു എത്രയോ നൂറുകണക്കിന് ഇരട്ടിയായി അവർക്കും നമുക്കും, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് അൻവാർ ഫജറിൻ്റെ കുടുംബങ്ങൾക്കും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഈ പങ്കെടുക്കുന്ന ഈ ക്ലാസിൻ്റെ ഈ ഒരുമിച്ചുകൂടൽ നാളെ നമ്മുടെ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളുടെ ഖബറിൽ സന്തോഷമാകാനും, നാളെ നമ്മുടെ ഖബറിൽ സന്തോഷമാകാനും അള്ളാഹു സബബാക്കട്ടെ, വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവതി الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.